കേരളത്തിന്റെ പുതിയ വീടിലേക്ക് ഏവർ സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാറിനെ കുറിച്ചാണ്. പല ആളുകൾക്ക് ഒരുപാട് സംശയം ഈ വാറിനെ കുറിച്ചുണ്ട്. തീർച്ചയായിട്ടും ന്യൂ വാറണ്ടി പീരീഡ് എന്താണ്, അതേപോലെ തന്നെ എക്സ്റ്റൻഡ് വാറണ്ടി എന്താണ്, എക്സ്റ്റൻഡ് വാറണ്ടി കൊണ്ട് ഗുണങ്ങളുണ്ടോ, അതായത് പാർട്സ് വാറണ്ടി എന്താണ്, ഈ വാറണ്ടി പീരീഡ് ഏതൊക്കെ പാർട്സ് കവർ ആവും തുടങ്ങി ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചൊക്കെയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം, ഞാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കടക്കാം. വാറണ്ടി പീരീഡ് തന്നെ പല ബ്രാൻഡുകളും വ്യത്യസ്ത രീതിക്കാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ചില ബ്രാൻഡുകൾ 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ഓടുന്ന സമയത്ത്, ചില ബ്രാൻഡുകൾ 2 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ, ചിലർ 5 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി കൊടുക്കാറുണ്ട്. ഇതിൽ തന്നെ ചിലവർ കിലോമീറ്റർ നിശ്ചയിക്കാറുണ്ട്, 3 വർഷം 2 ലക്ഷം കിലോമീറ്ററെന്നോ അല്ലെങ്കിൽ 3 വർഷം 3 ലക്ഷം കിലോമീറ്ററെന്നൊക്കെ നിശ്ചയിക്കാറുണ്ട്. ഇങ്ങനെ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ വാറണ്ടി 3 വർഷം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചില പാർട്സുകൾക്കൊന്നും വാറണ്ടി കവർ ആകാത്തതുണ്ട്. പ്രത്യേകിച്ച് ബ്രേക്ക് പാഡ്, ബ്രേക്ക് ഷൂ, അതുകൂടാതെ തന്നെ ക്ലച്ച് ഡിസ്ക്, ഈ പാർട്സുകൾക്കൊന്നും വാറണ്ടി കവർ ആകില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇവയൊക്കെ തേയ്മാനം സംഭവിക്കുന്നതാണ്. എങ്ങനെ തേയ്മാനം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഹനം ഉപയോഗിക്കുന്ന ആൾ ഡ്രൈവറുടെ ഡ്രൈവിംഗ് രീതി അനുസരിച്ച് അല്ലെങ്കിൽ ഏത് ഭാഗത്തൊക്കെ വണ്ടി ഓടിക്കുന്നത് അനുസരിച്ചൊക്കെ വ്യത്യാസം വരുന്നു വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ഒരു സാധാരണ സ്ഥലത്തൂടെ പോകുന്ന രീതിക്ക് വാഹനം ഒരു ഹൈ റേഞ്ചിൽ ഓടിക്കാൻ പറ്റില്ല നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഹൈ റേഞ്ചിൽ ഓടിക്കുന്ന വാഹനത്തിനെ സംബന്ധിച്ചോളം അതിൻ്റെ ബ്രേക്ക് പാഡ് അതിൻ്റെ ക്ലച്ച് ഡിസ്ക് പെട്ടെന്ന് തേയാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ചില ആളുകൾ വാഹനം വാങ്ങിച്ച ശേഷമൊക്കെ ആയിരിക്കും ഡ്രൈവിംഗ് നല്ല രീതിക്ക് പഠിക്കുക. പ്രത്യേകിച്ച് ചില ആളുകളൊക്കെ വാഹനം ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഉടനെ തന്നെ പോയി വാഹനം വാങ്ങിക്കുന്നു, പിന്നെ റെയിൽ ബോർഡൊക്കെ വെച്ചിട്ട് വാഹനം ഓടിക്കുന്നു. ഈ സമയത്തൊക്കെ ഇവരുടെയൊക്കെ വാഹനത്തിൻ്റെ ക്ലച്ച് പെഡലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു ക്ലച്ചാണെങ്കിലും ശരി, ബ്രേക്ക് പാഡാണെങ്കിലും ശരി, ബ്രേക്ക് ഷൂ ആണെങ്കിലും പെട്ടെന്ന് തന്നെ തേയ്മാനം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ബ്രേക്ക് ഷൂ അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് ഈ പറഞ്ഞ ക്ലച്ച് ഡിസ്കിനൊന്നും വാറണ്ടി കിട്ടാത്തത്. അത് കൂടാതെ തന്നെ സസ്പെൻഷൻ പാർട്സിനും ഇതേമാതിരി തന്നെയാണ്. 30,000 കിലോമീറ്റർ ശേഷം അല്ലെങ്കിൽ 40,000 കിലോമീറ്ററിന് ശേഷം, അത് ഓരോ ബ്രാൻഡിനും വ്യത്യസ്ത കിലോമീറ്റർ പരിധി ഉപയോഗിച്ചിട്ടുണ്ട്. ആ പരിധി കഴിയുകയാണെങ്കിൽ ഈ പറഞ്ഞ സസ്പെൻഷൻ പാർട്സിന് വാറണ്ടി കിട്ടില്ല എന്നാണ് സത്യം. ഇത്രയും കാര്യം. അപ്പോൾ അതുപോലെ റബ്ബർ പാർട്സുകൾക്കും വാറണ്ടി, പ്രത്യേകിച്ച് വൈപ്പർ ബ്ലേഡിന് വാറണ്ടി ഇടാറില്ല. അതേമാതിരി ബെൽറ്റുകൾ, അതേമാതിരി ആൾട്ടർനേറ്റർ ബെൽറ്റ്, AC ബെൽറ്റ്, നമുക്കറിയാം ഇത്രയും ബെൽറ്റുകൾക്കൊന്നും അതേപോലെ വാറണ്ടി കിട്ടാറില്ല. ഇതുകൂടാതെ ചില ബൾബുകൾക്കും വാറണ്ടി കിട്ടില്ല. ചെറിയ ബൾബൊക്കെ ഫ്യൂസായി പോകുന്ന നമുക്കറിയാം, അതൊന്നും വാറണ്ടി കിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ വാറണ്ടി പീരീഡിൽ കവറാകാത്ത കുറേ പാർട്സുകൾ. ഇനി നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടേതായ തെറ്റുകൾ കൊണ്ട് വാറണ്ടി കവർ വാറണ്ടി കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം, വാറണ്ടി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 3 വർഷം 1 ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ ശരി, 5 വർഷം 1 ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ ശരി, ഈ വാറണ്ടി നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വാഹനം സർവീസ് സെൻ്ററിൽ, അതായത് ഓൾറെഡി സർവീസ് സെൻ്ററിൽ നമ്മൾ തീർച്ചയായിട്ടും മെയിൻ്റെനൻസ് ചെയ്തിരിക്കുന്നതാണ്. കൃത്യമായ ഇടവേളകൾ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യണം, എന്നാൽ മാത്രം നമുക്ക് വാറണ്ടിക്ക് കിട്ടാൻ യോഗ്യരായിട്ടുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ വാഹനം പുതിയൊരു വാഹനം വാങ്ങിച്ചു എന്നാണ് പല ആളുകളും ചെയ്യുന്ന കാര്യം വെച്ചാൽ, നേരെ ഒരു ഷോപ്പിൽ കൊണ്ടുപോയി നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, വാഹനത്തിന് ചെറിയ മോഡിഫിക്കേഷൻ ഒരു പക്ഷേ ചില ആളുകൾ വയറിംഗ് തന്നെ മാറ്റാറുണ്ട്, നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ വയറിംഗ് മാറ്റാറുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ഫോഗ് എല്ലാം ഫിക്സ് ചെയ്യാറുണ്ട്, അതിനെ പ്രകാരം ചിലർ ഹോണിൻ്റെ ഇത് മാറ്റാറുണ്ട്, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ചിലർ സസ്പെൻഷൻ പാർട്സിനെ മാറ്റിയിട്ട് വാഹനത്തിൻ്റെ ഹൈറ്റ് കൂട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ വാറണ്ടി കട്ടാകുകയാണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എക്സ് അധികമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, വാഹനം തരുമ്പോൾ അല്ലാതെ അധികമായി ചെയ്യുന്ന ചില പ്രശ്നങ്ങളുമുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൊണ്ട് വാഹനത്തിന് ഏതെങ്കിലും വാങ്ങൾക്ക് ഡിഫക്റ്റ് വന്ന് സംഭവിക്കുക. ഒരു പക്ഷേ നമ്മൾ ചെയ്ത വയറിംഗ് പ്രശ്നങ്ങൾ കൊണ്ടോ ഏതെങ്കിലും മൊഡ്യൂൾ അടിച്ചു പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും വയറിംഗ് കത്തിപ്പോയി, ഏതെങ്കിലും സെൻസേഴ്സ് പോയി കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾക്കൊന്നും വാറണ്ടി കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ചെയ്യില്ല എന്നല്ല, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, അത് കുഴപ്പമില്ലാതെ ഇരിക്കുന്നവരുണ്ട്. പക്ഷേ എങ്ങാനും ഏതെങ്കിലും ഒരു കാരണവശാൽ ആ ഭാഗങ്ങൾക്ക് പ്രശ്നം വരികയാണെങ്കിൽ, ഈ ഒരു കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാറണ്ടി കിട്ടില്ല എന്നുള്ളതാണ്. അവർ സസ്പെൻഷൻ പാർട്സൊക്കെ മാറ്റങ്ങൾ വിചാരിച്ചാൽ അവിടേക്കും വാറണ്ടി കിട്ടില്ല. ഇനി അടുത്ത സംശയം എന്ന് പറയുന്നത്, ചില ആളുകൾക്ക് വാഹനം ഇടിക്കുകയാണെങ്കിൽ, വാഹനം ഇടിച്ചു, എൻ്റെ വാഹനം ഇടിച്ചു പോയി, ഇടിച്ച് കുറേ പാർട്സിലൊക്കെ മാറി, എനിക്ക് എൻ്റെ വാഹനത്തിന് വാറണ്ടി കിട്ടുമെന്നുള്ള ഒരു കാര്യ സംശയം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇടിച്ചിട്ടുള്ളതല്ല, ഇടിച്ച ശേഷം പിന്നെ നമ്മൾ ഇടിച്ച് ബോഡി ഷോപ്പിൽ കൊണ്ട് റിപ്പയർ ചെയ്തു, ഇടിച്ച് ഭാഗത്ത് നിന്നും വാറണ്ടി കിട്ടില്ല, കാരണം അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനേ പറ്റുള്ളൂ. ഈ വാഹനം ഇടിച്ച് നമ്മൾ കുറേ പാർട്സ് മാറണമല്ലോ, അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന സമയത്ത് വീണ്ടും വാറണ്ടി കവർ ആകുമെന്നുള്ളതാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട് വെച്ചാൽ, നമ്മൾ വാങ്ങിച്ച വാഹനത്തിൻ്റെ ഇടിച്ച ശേഷം കുറേ സാധനങ്ങൾ മാറി പറയുന്നുണ്ടല്ലോ, ഈ കുറേ സാധനങ്ങൾ മാറി ആ ഭാഗങ്ങൾക്കൊന്നും വാറണ്ടി കിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട് ഭാഗം ഇടിച്ചിട്ട് ഒരുപാട് സെൻസേഴ്സ് മാറി, ആ സെൻസേഴ്സിനൊന്നും പിന്നീട് വാറണ്ടി കിട്ടില്ല. ആ സെൻസേഴ്സിന് വാറണ്ടി കിട്ടുമെങ്കിലും ആ പാർട്സ് വാറണ്ടി ആയിരിക്കും കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് പാർട്സ് വെച്ച് കഴിഞ്ഞു, ആ പാർട്സിന് ഒരു പക്ഷേ 3 മാസം വാറണ്ടിയോ അല്ലെങ്കിൽ 6 മാസം വാറണ്ടിയോ അല്ലെങ്കിൽ 3 കിലോമീറ്റർ ഏതൊക്കെ പാർട്സാണ് അതിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും പാർട്സ് വാറണ്ടി എന്ന് പറഞ്ഞാൽ, 6 മാസം 3 മാസം കഴിഞ്ഞാൽ ആ പാർട്സ് വാറണ്ടി കഴിഞ്ഞാൽ അതുകൊണ്ട് ആ ഭാഗങ്ങൾക്ക് പിന്നെ വാറണ്ടി കിട്ടുകയില്ല എന്നുള്ളതാണ് സത്യം. ഇനി മറ്റൊരു ചില പ്രശ്നങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ വാഹനത്തിനകത്ത് പല ആളുകളും ജ്യൂസ് കുടിക്കാറുണ്ട്, അതേപോലെ തന്നെ ചായ കുടിക്കാറുണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾ ചെറിയ കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരും അതേപോലെ തന്നെ അതിനകത്ത് ഭക്ഷണം കഴിക്കാറൊക്കെ ഉണ്ടാകും. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ജ്യൂസോ എന്തെങ്കിലും ഐറ്റംസോ നമ്മുടെ കൈതട്ടി അറിയാതെ നമ്മുടെ വാഹനത്തിൻ്റെ ഏതെങ്കിലും സ്വിച്ചുകളിലേക്ക്, പ്രത്യേകിച്ച് പവറിൻ്റെ സ്വിച്ചോ അല്ലെങ്കിൽ റേഡിയോയുടെ സ്വിച്ചുകളിലേക്കോ ഒഴുകി പോവുകയാണെങ്കിൽ, അതുകൊണ്ട് ഏതെങ്കിലും ഭാഗം ഷോർട്ടാകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വിച്ച് വർക്കാകാതെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗത്തും വാറണ്ടി കിട്ടില്ല.
അത് കൂടാ ചില ആളുകളെ നമുക്ക് കാർ ഫ്രഷ്നസ് വാങ്ങിക്കാറുണ്ട് അല്ലേ, റൂം ഫ്രഷ്നർ പോലെ കാർ ഫ്രഷ്നർ വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ കാറിനകത്ത് ഒരു പെർഫ്യൂമൊക്കെ വെക്കാറുണ്ട്, എ സി വെൻറ്റിലൊക്കെ പിടിപ്പിച്ച് വെക്കാറുണ്ട്. ഈ സാധനം ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ അതിൽ ലീക്കായിട്ട് ഒലിച്ചിറങ്ങാറുണ്ട്. ഈ ഒലിച്ചിറങ്ങിയ ശേഷം ഒരുപക്ഷെ നമ്മുടെ വാഹനത്തിൻ്റെ ഏതെങ്കിലും സ്വിച്ചുകളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ റേഡിയോയുടെ അടുത്തുള്ള എ സി വെൻറ്റിലൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ, ആ വഴിക്ക് വന്നിട്ട് റേഡിയോയുടെ ഏതെങ്കിലും സ്വിച്ചിലേക്ക് പോവുകയാണെങ്കിൽ ആ സ്വിച്ച് പിന്നീട് വർക്കാകാതെ, ഒരുപക്ഷെ അത് സ്റ്റക്കായി നിൽക്കാനോ അല്ലെങ്കിൽ അത് ഷോർട്ടാകാനോ ചാൻസ് ഉണ്ടെങ്കിൽ അപ്പുറം റേഡിയോയുടെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇപ്പുറം സാധനത്തിൻ്റെ വാർഡ് കിട്ടില്ല. അത് കൂടാതെ തന്നെ ഈ സംഭവം ഒലിച്ചിറങ്ങിയിട്ട് ഒരുപാട് വാഹനങ്ങളുടെ എ സി വെൻറ്റിൻ്റെ കളർ ഫെയ്ഡ് ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറാണെങ്കിൽ ഈ സാധനം ഒലിച്ചിറങ്ങിയ ശേഷം, ഇപ്പം പോലെ പെർഫ്യൂം ആണെന്ന് വെച്ചാൽ ഒലിച്ചിറങ്ങിയ ശേഷം ആ കളറൊന്ന് ചേഞ്ച് ആകും, അല്ലെങ്കിൽ പിന്നെ ക്രോം ഫിനിഷൊക്കെ ആണെങ്കിൽ ആ ഭാഗം പൊടിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്തും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാറണ്ടി കിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക പോലും ഇല്ല, അത് ഒലിച്ചിറങ്ങിയെന്ന് പറഞ്ഞാൽ ആ വാഹനം ലീക്കായിട്ട് പോയാന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ആഹാ ഇത് ഡാമേജ് ആയിരിക്കുന്നു, കാരണം നിങ്ങൾ ആ വാഹനത്തിൻ്റെ പെർഫ്യൂം ഒലിച്ചിറങ്ങി അല്ലെങ്കിൽ ലീക്കായെന്ന് നിങ്ങൾ അറിയാതെ നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. കാരണം അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ് അങ്ങനെ ശ്രദ്ധിക്കില്ല. പിന്നീട് ഇത് കളർ ഫെയ്ഡായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് വരുന്ന സമയത്ത് ഈ സാധനം വാറണ്ടി കിട്ടില്ല. കാരണം ഈ ഒരു കാരണം കൊണ്ടാണെന്ന് നമ്മളിത് മനസ്സിലാക്കിയ ശേഷം ആ ഭാഗത്ത് വാറണ്ടി കിട്ടില്ല എന്നുള്ള തന്നെയാണ്. ഇനി അടുത്തൊരു കാര്യം പറയുന്നത് വാഹനത്തിൻ്റെ ബാറ്ററി. ബാറ്ററി സംബന്ധിച്ചോളം ഈ പറഞ്ഞ പോലെ അൺലിമിറ്റഡ് കിലോമീറ്റർ, 2 വർഷം 3 വർഷം ഒന്നും ഇല്ല. ഓരോ ബാറ്ററിക്കും വ്യത്യസ്ത വാറണ്ടി പീരീഡ് ആയിരിക്കും. ചിലത് 2 വർഷം വാറണ്ടി ഉണ്ടാകും, ചിലത് 3 വർഷം വാറണ്ടി ഉണ്ടാകും. നമുക്കറിയാം ചില വാഹന നിർമ്മാതാക്കൾ എക്സിറ്റിൻ്റെ ബാറ്ററി കൊടുക്കാറുണ്ട്, ചിലർ ആംറോണിൻ്റെ ബാറ്ററി കൊടുക്കാറുണ്ട്, ചില വ്യത്യസ്ത കമ്പനികൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ വാഹനത്തിൻ്റെ ബാറ്ററി അനുസരിച്ചിരിക്കും അതിൻ്റെ വാറണ്ടി പീരീഡ് എന്ന് പറയുന്നത്. 1 വർഷം, ചിലപ്പോൾ 1 വർഷം റീപ്ലേസ്മെൻറ്റ് ആയിരിക്കും വാറണ്ടി, അല്ലെങ്കിൽ 2 വർഷം റീപ്ലേസ്മെൻറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ മാറി. ഇനി അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റൻഡ് വാറണ്ടി എന്നുള്ളതാണ്. എന്താണ് എക്സ്റ്റൻഡ് വാറണ്ടി അല്ലേ? പല ആളുകൾക്കും സംശയമാണ് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കണോ ഞാൻ എന്നാണ്. നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി എന്ന് പറയുന്നത് നമ്മൾ നോൺ വാറണ്ടി പീരീഡ് കൂടാതെ എക്സ്റ്റെൻഡ് ചെയ്യാം, നമുക്ക് കൂട്ടിയെടുക്കാം. നമുക്ക് 2 വർഷം വാറണ്ടി ആണ് ഉള്ളത്, അല്ലെങ്കിൽ 3 വർഷം വാറണ്ടിയാണ് എൻ്റെ വാഹനത്തിന് ഉള്ളത് എന്നുണ്ടെങ്കിൽ 3 വർഷം പ്ലസ് 2 വർഷം ആക്കിയിട്ട് 5 വർഷം ആക്കാം, അല്ലെങ്കിൽ 2 വർഷം ആണെങ്കിൽ 3+3 കൂട്ടിയിട്ട് 5 വർഷം ആക്കാം. എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ വാഹനത്തിന് സർവീസ് സെൻറ്ററിൽ പോകാം, അല്ലെങ്കിൽ നമ്മൾ വാഹനം വാങ്ങുന്ന സമയത്ത് തന്നെ സെയിൽസ് ഓഫീസിലോ അല്ലെങ്കിൽ ഓതറൈസ് ഷോറൂമിൽ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാഹനത്തിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഒരു പുതിയൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ അവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഞങ്ങൾ ചോദിക്കാറുണ്ട് എക്സ്റ്റെൻഡ് വാഹനം എടുക്കണോ എന്ന് ചോദിക്കാറുണ്ട്. പല ആളുകൾ വേണമെന്ന് പറയും. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് വാഹനത്തിന് പലതും ചെയ്യാറുണ്ട്, എന്ന് വെച്ചാൽ കാർ പോളിഷ് ചെയ്യാറുണ്ട്, അണ്ടർബോഡി കോട്ടിങ് അടിക്കാറുണ്ട്, പല കാര്യങ്ങളും ചെയ്യുമെങ്കിൽ ഈ പറഞ്ഞ എക്സ്റ്റൻഡ് വാറണ്ടി അത് പക്ഷേ അറിയാത്ത കൊണ്ടായിരിക്കും പല ആളുകളും വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വേണമെന്ന് ചോദിക്കുന്നത് വളരെ മണ്ടത്തരമാണ്, കാരണം എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്നത് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. എക്സ്റ്റൻഡ് വാറണ്ടിയിൽ ഈ പറഞ്ഞ പോലെ സസ്പെൻഷൻ പാർട്സോ അതേമാതിരി ബ്രേക്ക് പാഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കവറായില്ല എങ്കിൽ കൂട്ടിയിട്ട് ഇലക്ട്രിക് പാർട്സിൽ ഒരുപാട് കവറാകുന്നുണ്ട്, സെൻസേഴ്സ് കവറാകുന്നുണ്ട്, ഓരോ മൊഡ്യൂളുകൾ കവറാകാറുണ്ട്. നമുക്കറിയാം ഓരോ മൊഡ്യൂളിൻ്റെ സെൻസർ നല്ല വിലയാണ്, ഓരോ ബ്രാൻഡ് അനുസരിച്ച് വ്യത്യസ്തമായി 20,000, 50,000 അല്ലെങ്കിൽ 100,000 വരെയൊക്കെ ഓരോ മൊഡ്യൂളുകൾക്ക് വില വരുന്ന സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എക്സ്റ്റൻഡ് വാറണ്ടി നമ്മൾ സാധാരണ ലോൺ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ അടിച്ചു പോകണം, തീർച്ചയായിട്ടും അത് ഉപകരിക്കുന്നുള്ള തന്നെയാണ്. ഈ വാറണ്ടി എടുക്കേണ്ടത് നമ്മുടെ നോർമൽ വാറണ്ടി പീരീഡ് കഴിഞ്ഞതിന് മുന്നായിട്ട് നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാൻ കഴിയും, നിങ്ങൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞതിന് മുന്നേ, അതല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങുന്ന സമയത്ത് ആ സമയത്ത് തന്നെ നമുക്ക് വാറണ്ടി എടുക്കാൻ കഴിയും. ഇതിൽ ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വാഹനം വാങ്ങുമ്പോൾ തന്നെ ഈ പറഞ്ഞ എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടിക്കുള്ള പൈസ കുറവായിരിക്കും. നമ്മൾ ആ വാഹനം വാങ്ങുന്ന സമയത്താണ് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ 10,000 രൂപയാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പൈസ ആകുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ 1 വർഷം കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞാൽ വാഹനം വാങ്ങുമ്പോൾ വാറ എക്സ്റ്റെൻഡ് ചെയ്യാതെ 1 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ 20,000 ആകാം, അല്ലെങ്കിൽ 15,000 ആകാം. എന്ന് പറഞ്ഞാൽ പൈസ കൂടിയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി മാത്രമല്ല പല ആളുകൾക്ക് പറയുന്നത് കേസെന്ന് പറയുന്നത് വാഹനത്തിനകത്ത് വെള്ളം കയറി അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തൊന്നും വാറണ്ടി കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. വാഹനത്തിനകത്ത് വെള്ളം കയറിയിട്ടാണ് ഇതിൻ്റെ പോർഷൻ മുട്ടിയുള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിച്ചു പോയാൽ തീർച്ചയായിട്ടും അത് റിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്ത ടെക്നീഷ്യൻ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും അവന് വെള്ളം കയറിയത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിന് വാറണ്ടി തരില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇനി ടയേഴ്സ് വാറണ്ടി കിട്ടുമെന്ന് പല ആളുകളും സംശയമുണ്ട്. ടയേഴ്സ് വാറണ്ടി കിട്ടുന്നത് ചില ടയേഴ്സിന് വാറണ്ടി കിട്ടാറുണ്ട്, പക്ഷേ അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണെങ്കിൽ മാത്രമേ കിട്ടാറുള്ളൂ. പലപ്പോഴും പല ആളുകളുടെയും സംശയമാണ് കൂടുതലായിട്ട് കംപ്ലൈൻറ്റ് വരുന്നത് ടയറിൻ്റെ സൈഡ് മുഴച്ച് വരുന്നുണ്ട്, ബൾജ് ചെയ്ത് വരുന്നുണ്ട്, അത് മിക്കപ്പോഴും കല്ലടിച്ചുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം. അത് പക്ഷേ നമ്മൾ വാഹനം എടുത്തിട്ട് ഒരു പക്ഷേ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ പറയും കല്ലടിച്ചിട്ടേ ഇല്ല, പക്ഷേ നമുക്ക് കാണാത്ത അല്ലെങ്കിൽ അറിയാത്ത സമയം സംഭവിച്ചു പോകുന്ന ചെറിയ കല്ലൊന്നെങ്കിലും കടിച്ച തന്നെ ആ സാധനം ബൾജായി പോകാറുണ്ട്. പലപ്പോഴും ഈ വാറണ്ടി കിട്ടണമെങ്കിൽ ടയറിൻ്റെ വാറണ്ടി ടയറിൻ്റെ ഏത് ടയർ കമ്പനിയാണോ അതിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. സാധാരണ ഞങ്ങൾ ഇപ്പുറം പോലെ ഷോറൂമിൽ പോകുകയാണെങ്കിൽ അത് ചെക്ക് ചെയ്യുമ്പോൾ മിക്കവാറും പറയുമ്പോൾ എന്താണ് നോക്കിയിട്ട് കല്ലടിച്ചാണെങ്കിൽ കല്ലടിച്ചതായിരിക്കും എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ തക്കിക്കുകയാണെങ്കിൽ പക്ഷേ ഈ പറഞ്ഞ ഷോറൂമുകാർ എന്ത് ചെയ്യുന്ന നേരെ എടുത്തിട്ട് ഈ പറഞ്ഞ ടയറിൻ്റെ സർവീസ് സെൻ്ററിലേക്ക് ടയറിൻ്റെ ഷോറൂമിലേക്ക് അയച്ചു കൊടുത്ത് അവരെ ചെക്ക് ചെയ്യും. അവരെ ചെക്ക് ചെയ്തിട്ട് അത് മാനുഫാക്ചറിംഗ് ഡിഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വാറണ്ടി തരും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് സമയം എടുക്കുന്നതൊക്കെയാണ്, പക്ഷേ നിങ്ങൾ ഈ ടയർ കൊണ്ട് കൊടുത്ത് ഉടനെ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടണമെന്നില്ല, ഒരു പക്ഷേ 1 ആഴ്ച 2 ആഴ്ച 1 മാസം കിട്ടുന്നു വരാം. ഇനി അഥവാ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ് ഈ ടയറിന് സംഭവിച്ചെന്നുണ്ടെങ്കിൽ ആ ടയറിൻ്റെ നിർമ്മാതാക്കൾ അവർ ചെക്ക് ചെയ്ത് അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നിങ്ങൾക്ക് ടയറിൻ്റെ പൈസ തീരുമാനിക്കാം.
അല്ലെങ്കിൽ പുതിയ ടയർ തീരുമാനിക്കാം. പുതിയ ടയർ തീരുമ്പോൾ സമയത്ത് നിങ്ങൾ കുറച്ച് പൈസയാണ് ഓടിക്കേണ്ടി വരും, കാരണം നിങ്ങളെ വാഹനം ഓടിച്ചിട്ടുണ്ടല്ലോ, ആ ഓടിച്ച തേയ്മാനം അങ്ങ് അളന്ന് നോക്കും. ഡെപ്ത് കഴിച്ച് അളന്ന് നോക്കിയിട്ട് എത്രത്തോളം തേയ്മാനം ഉണ്ടോ ആ തേയ്മാനത്തിനനുസരിച്ച് നിങ്ങളുടെ ടയറിൻ്റെ പൈസ കുറച്ചിട്ട് പുതിയ ടയർ തരുന്നു. ആ പൈസ നിങ്ങൾ കിട്ടിയാൽ മാത്രമേ പുതിയ ടയർ ഇട്ടുള്ളൂ. അങ്ങനെ ഒരു കേസുണ്ട്. ടയറിന് വാറണ്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാര്യമാണ്, ഒരുപക്ഷെ കിടാൻ വളരെ സാധ്യത കുറഞ്ഞ കാര്യം മാത്രമാണ്. എങ്കിലും മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ പോലെ ടയറിന് വാറണ്ടിക്ക് നിങ്ങൾ ശ്രമിച്ചാൽ മതി എന്നുള്ളതാണ്. ഇനി നമ്മുടെ വാഹനത്തിന് വാറണ്ടി നഷ്ടപ്പെടാൻ മറ്റൊരു കാരണം എന്ന് പറയുന്നത് പല ആൾക്കും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ ദൂരെ യാത്രയ്ക്ക് പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ടയറൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ വാറണ്ടി വാഹനങ്ങൾ നിർത്തുന്നത് നിങ്ങളുടെ വാഹനം പെട്രോൾ അടങ്ങി നിങ്ങൾ നിർത്തുന്ന ഡീസൽ സ്റ്റേഷൻ മുമ്പോട്ട് ആയിരിക്കാം. ഡീസൽ അപ്പോൾ ഡീസൽ അടിക്കും, അവിടെ നിൽക്കുന്ന ചേച്ചിക്കോ ചേട്ടനോ ഒരുപക്ഷെ നിങ്ങളുടെ വാഹനം പെട്രോളാണ് ഡീസലൊന്നും പുള്ളിക്കാരില്ല, നിങ്ങൾ ഡീസൽ നിൽക്കുന്ന അവർ നിർത്തും എത്ര രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഡീസൽ അടിക്കുന്നു അല്ലെങ്കിൽ പെട്രോൾ അടിക്കുന്നു. അപ്പോൾ അങ്ങനെ ഫ്യുവൽ മാറടിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ വാഹനം അതറിയാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും കുറച്ച് നേരം കഴിയുന്ന സമയത്ത് വാഹനം മിസ്സിംഗ് ആയിട്ട് വാഹനം അവിടെ നിൽക്കാറുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഫ്യൂൽ സ്റ്റേഷൻ നേരെ ഒരുപക്ഷെ സർവീസ് സെൻ്ററിലേക്ക് പോകുന്ന സമയം സർവീസ് സെൻ്ററിൽ അവർ എല്ലാ കാര്യങ്ങളും ക്ലീനൊക്കെ ചെയ്ത് തരും, എല്ലാ കാര്യങ്ങളും മാറിത്തരും, ഇതൊന്നും വാറണ്ടി കിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടേതായ അബദ്ധം കൊണ്ട് സംഭവിച്ചാണ്. ഇനി അന്ന് മുതൽ അവരൊരു കാര്യം അവർ അവരുടെ സിസ്റ്റത്തിൽ മെൻഷൻ ചെയ്ത് വയ്ക്കും, ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ മാറി അടിച്ചതുകൊണ്ട് ഇനി മുതൽ ഫ്യൂൽ ഇഞ്ചക്ടർ, ഫ്യൂൽ പമ്പ്, അതുകൂടാതെ കാറ്റൽ കൺവേർട്ടർ, ഓക്സിജൻ സെൻസർ അങ്ങനെ തുടങ്ങിയ സാധനങ്ങൾക്കൊന്നും നിങ്ങൾക്ക് വാഹനത്തിന് വാറണ്ടി പിന്നീട് അങ്ങോട്ട് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ അവിടെ മെൻഷൻ ചെയ്ത് വയ്ക്കും. അതും വാറണ്ടി പോകാനുള്ള ഒരു വലിയൊരു കാരണമായിട്ട് കാണുന്നതാണ്. ഇനി ഈ പാർട്സ് വാറണ്ടിയെ കുറിച്ച് പറയുകയാണ്. പാർട്സ് വാറണ്ടി പാർട്സ് വാറണ്ടി വളരെ ചെറിയ ഒരു വാറണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ പാർട്സ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതിന് വാറണ്ടി ഉണ്ടാകും. ചില പാർട്സുകൾക്ക് വാറണ്ടി കിട്ടും, ചില പാർട്സുകൾക്ക് വാറണ്ടി കിട്ടില്ല. ചില പാർട്സുകൾക്ക് 3 മാസം വാറണ്ടി ആയിരിക്കാം, ചിലത് 6 മാസം ആയിരിക്കാം. അത് ഓരോ മാനുഫാക്ചേഴ്സിനെ അപേക്ഷിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കാം. അതുപോലെ പാർട്സിനെ അപേക്ഷിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കാം. ചിലത് 3 വർഷം എന്നായിരിക്കാം, അല്ലെങ്കിൽ 3 മാസം എന്നായിരിക്കാം, ചിലത് കിലോമീറ്റർ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ ചില മോഡലുകൾ നമ്മുടെ വ്യത്യസ്ത വാറണ്ടി പീരീഡ് എന്ന് പറഞ്ഞാൽ അതേപോലെ ഒരു വാഹനത്തിന് വ്യത്യസ്ത വാറണ്ടി പീരീഡ് കൊടുക്കുന്നത് ഞാൻ അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഹുണ്ടായി വണ്ടർ വാറണ്ടി എന്നുള്ളൊരു സംഭവം കൊടുക്കുന്നു. അത് നല്ല രസമായ ഒരു സംഭവമാണ് വെച്ചാൽ നല്ല ഉപകാരപ്രദമായ ഒരു വാറണ്ടിയുടെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. അവർ ചില മോഡലിൽ വാങ്ങുന്ന സമയത്ത് അവർ പറയുന്നത് മുന്നിക്ക് 3 വർഷമാണെങ്കിൽ കിലോമീറ്റർ വാറണ്ടി വേണമെങ്കിൽ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ 4 വർഷം 60,000 കിലോമീറ്റർ വരെ വേണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൂടാണ്ട് 5 വർഷം 50,000 കിലോമീറ്റർ. ഞാൻ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിൽ തന്നെ എടുക്കാം. നിങ്ങൾ 3 വർഷം 1,000 കിലോമീറ്റർ ഓടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പറഞ്ഞ 3 വർഷത്തെ വാറണ്ടി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഓട്ടം കുറവാണെങ്കിൽ, വളരെ ഓട്ടം കുറവാണെങ്കിൽ നിങ്ങൾ വർഷം ഒരു 20,000 കിലോമീറ്റർ 10,000 കിലോമീറ്റർ ഓടുകയെന്ന് കരുതുക. വർഷം 10,000 കിലോമീറ്റർ ഓടുന്നുള്ളൂ. നിങ്ങൾ 3 വർഷം കൂടാതെ 30,000 കിലോമീറ്റർ ഓടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചോളം 3 വർഷം അൺലിമിറ്റഡ് വാറണ്ടി എന്നുള്ള പീരീഡ് എടുത്ത് കാര്യമുണ്ടോ? കാരണം 3 വർഷം നിങ്ങൾ എന്തായാലും കഴിയും. ഈ പറഞ്ഞ പോലെ കിലോമീറ്റർ അൺലിമിറ്റഡ് കൊണ്ട് കാര്യമില്ല, കാരണം നിങ്ങൾക്ക് ഉപകാരമില്ല. അപ്പോൾ നിങ്ങൾ വളരെ ഓട്ടം കുറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യാം, 4 വർഷം 60,000 കിലോമീറ്റർ നിങ്ങൾക്ക് തന്നെ എടുക്കാം. അതിലും ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 5 വർഷം 50,000 കിലോമീറ്റർ അങ്ങനെ ചൂസ് ചെയ്യാനുള്ളൊരു അവസ്ഥ ഈ പറഞ്ഞ ഹുണ്ടായിയുടെ ബ്രാൻഡ് കൊടുക്കുന്നുണ്ട്. കാരണം ഈ വണ്ടർ വാറണ്ടി എന്ന് പറഞ്ഞാൽ ചില മോഡലുകൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതേമാതിരി എല്ലാ ബ്രാൻഡിനും അങ്ങനെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ പല കാര്യങ്ങൾ അന്വേഷിക്കുന്ന കൂടെ തീർച്ചയായിട്ടും വാറണ്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ പല ബ്രാൻഡുകളും പല മോഡലിലും വ്യത്യസ്ത വാറണ്ടി രീതിയിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളെ ഒരാളെ സംബന്ധിച്ചോളം ഒരിക്കലും ഒരു വാറണ്ടി കുറിച്ച് എന്നാൽ മൊത്തത്തിലൊരു എല്ലാ വാഹനത്തിൻ്റെ വാറണ്ടിയെ കുറിച്ച് ഒരിക്കലും ഒരാൾക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എനിക്ക് പറയാൻ കഴിയില്ല ഒരു വാറണ്ടി ഏതൊക്കെ വാഹനത്തിന് ഏതൊക്കെ വാഹന തരത്തിലാണ് വാറണ്ടി, ഏതൊക്കെ പാർട്സ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ചെറിയ ഒരു ജനറൽ ആയിട്ട് കാര്യം പറഞ്ഞു തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ വാഹനത്തിൻ്റെ വാറണ്ടി വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം, നിങ്ങളുടെ ഓണേഴ്സ് മാനേജിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു വാറണ്ടിയുടെ ബുക്ക് ഉണ്ടാവാം. ചിലപ്പോൾ ഓണേഴ്സ് മാനേജിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും വാറണ്ടിയെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും നിങ്ങളുടെ ഏത് മോഡലാണെങ്കിലും അതിന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് എത്ര വാറണ്ടി ഉണ്ട്, ഏതൊക്കെ പാർട്സ് കവർ ആകും, എത്ര കിലോമീറ്ററാണ്, സസ്പെൻഷൻ പാർട്സ് എത്ര കിലോമീറ്റർ കഴിയും, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ വാറണ്ടിയുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ഓണേഴ്സ് മാനേജറിൻ്റെ കൂടെ വരുന്ന വാറണ്ടിയുടെ ബുക്കുകൾ നോക്കുക, അല്ലെങ്കിൽ വാറണ്ടി ചെക്ക് ചെയ്ത് നോക്കുക, എന്തൊക്കെയാണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ വാഹനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിചാരിക്കുന്നു, അതേമാതിരി നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്ത് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.